السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله، أما بعد، صلاة وسلام عليك يا حبيبنا يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. اللهم رب البلد الحرام والحل والحرم والركن والمقام، اقرا على روحي سيدنا محمد منا السلام، اللهم صل وسلم وبارك عليه. الله سبحانه وتعالى نموده ഈ സദസ് അവൻ പൊരുത്തപ്പെട്ട സദസ്സുകളെ കൂട്ടത്തിൽ അല്ലാഹു ആക്കി തരുമാറാകട്ടെ. ഇത് കാരണമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ലോകമെമ്പാടുള്ള ജനങ്ങൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുകയും പാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല സമയത്ത് മദ്ഹറുൽ നൂറുൽ ഇസ്ലാമി തഅലീമി എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച ആഷിഖും മാദിഹുമായ മഹാനായ തങ്ങളുടെ ഹളറത്തിൽ വെച്ച് ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. അല്ലാഹു ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി തിരുമാറാകട്ടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞിട്ടോ പാടിയിട്ടോ ആർക്കും തീർക്കാൻ കഴിയില്ല. ലോകത്തിന്റെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു ജാതിക്കോ ഏതെങ്കിലും ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു ടീമിനോ മാത്രമല്ല നേതാവായി അയച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതുപോലെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു റഹ്മത്തായി കരുണയായി അയച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളെ മഹബ്ബത്ത് വെക്കുക, തങ്ങളെപ്പറ്റി പറയുക പാടുക എന്നുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ ഒരു വലിയ സദസ് എന്ന് പറഞ്ഞാൽ ദീർഘമായി പോയാൽ ഒരു മണിക്കൂർ, അതിലപ്പുറം വലിയൊരു മൗലൂദ് സദസ് ചിലപ്പോ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മൗലൂദിന്റെ സദസ്സിലേക്ക് പോയപ്പോ അവിടെയുള്ള ഉസ്താദിമാരോട് പറഞ്ഞു, മക്കയിലുള്ള മൗലൂദിന്റെ സദസ്സിലും നിങ്ങൾ പങ്കെടുക്കണം, എന്നാ നിങ്ങൾക്കറിയാം എപ്പോഴാണ് മൗലൂദ് തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നത്, തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജം അവസാനം വരെ അത് നിലനിൽക്കുന്നുണ്ടോ അല്ല ഇടയിൽ വെച്ചത് മുറിഞ്ഞു പോകുന്നുണ്ടോ, അത് റബീഉൽ അവ്വലിൽ മാത്രമാണോ അല്ല എല്ലാ സമയങ്ങളിലുണ്ടോ. പലപ്പോഴും ഞങ്ങളോട് അവർ ചോദിക്കാറുണ്ട്, നിങ്ങൾ റബീഉൽ അവ്വൽ വരുമ്പോ മാത്രം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വലിയ മൗലൂദ് സദസ്സുകൾ സംഘടിപ്പിക്കും. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാ സമയങ്ങളിലും അസുറിന് തുടങ്ങുന്ന ചില സദസ്സുകൾ രാത്രി 11:30-ക്കും 12:00-നും അവസാനിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അവർ പറയുന്നു, പാടുന്നു, സദസ് മുഴുവനും ആവേശം കൊണ്ട് ഏറ്റുപാടുന്നു. അങ്ങനെയുള്ള സദസ്സുകളാണ് അവിടൊക്കെ കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹി പറഞ്ഞവർ ആരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തിയവർ ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് കൊണ്ട്, ഹബീബായ നബി തങ്ങളുടെ ഷൗക്ക് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേമത്തിന്റെ കാഠിന്യം കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ പറ്റിയും മുത്തു നബി തങ്ങളെ പരമ്പരയെ പറ്റിയും നബി തങ്ങളുമായി സ്പർശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ദർശിച്ച ഏതെല്ലാം നിനക്കുള്ള ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളൊക്കെ മദ്ഹ് പറഞ്ഞവരും പാടിയവരുമുണ്ട്. ഇന്നും മക്കയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ് സാമി ആഷൂർ ബിൻ ആഷൂർ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. ധാരാളം ഗ്രന്ഥങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്റെ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമിരിക്കുന്നു, മാ അജ്മല തഅദ്ദുബ മഅ നബിയിൽ കരീം എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. മുത്തു നബി തങ്ങളോട് എങ്ങനെ മദ്ഹ്
ബഹുവന്യരായ സ്വാലിഹ് ഉസ്താദാണ് നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മീലാദ് പ്രഭാഷണം നടത്തുന്നത്. ഉസ്താദ് എത്താൻ ഒരല്പം വൈകിയപ്പോ ഞാൻ അതിക്രമിച്ചു കയറിയതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖും റാഹത്തും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. ആ പണ്ഡിതൻ ഗ്രന്ഥമെഴുതിയപ്പോ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ആലൈതു, ഞാൻ സത്യം ചെയ്യുന്നു, അല്ലാ അക്തുബ വലാ അഖൂല ഇസ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിസ്സിയാദതി ഔ ബിർറിസാലതി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ഞാൻ വെറും മുഹമ്മദ് എന്ന് ഞാൻ പറയാൻ ജീവിതത്തിൽ പറയുകയില്ല എന്നും എഴുതുകയില്ല എന്നും സത്യം ചെയ്തിട്ടുണ്ട്. ഒന്നിനിക്കലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് എന്ന പദം ഉപയോഗിച്ചിട്ടേ ഞാൻ എഴുതുകയുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വാദ് മാത്രം ഇട്ടുകൊടുക്കുന്ന പത്രങ്ങൾ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രയും അദബ്, ബഹുമാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെ പുലർത്തണമെന്ന് പഠിപ്പിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കയിലെ ഒരു പണ്ഡിതന്റെ കഥ മാത്രം ഞാൻ നിങ്ങളെ പറഞ്ഞു. ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട്. മദ്ഹർ ക്യാമ്പസിലേക്ക് വന്ന് മുത്തുനബി തങ്ങളെ മദ്ഹ് പറയുമ്പോ ആഷിഖായ മാദിഹായ തങ്ങളെ പറ്റി ഒരു ചെറിയ വാക്ക് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവസാനമായി മരിക്കുന്നതിന് മുമ്പ് മക്കയിലേക്ക് വന്നപ്പോ തവാഫിന്റെ ഓരോ ചുറ്റുകളിലും വാരിതായ അധികാരികൾ ഉണ്ടായിട്ട് പോലും ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും ചുറ്റുകളിൽ ഞങ്ങൾ ആ വാരിതായ ദിക്റുകൾ ചൊല്ലി നടന്നപ്പോ ബാക്കിയുള്ള ചുറ്റുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലേക്ക് സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ അഞ്ചും ആറും ചുറ്റുകളിൽ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി നടന്ന ആഷിഖായ മാദിഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ഇഷ്ക് വെച്ച മഹാനാണ്. അള്ളാഹു ആ മഹാനുഭാവന്റെ മദദും ദില്ലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും വലിയ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. മുത്തുനബി തങ്ങളെ സ്നേഹിക്കണം, ഇഷ്ക് വെക്കണം, മദ്ഹ് പറയണം, പാടണം, അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ചെറിയ ആശംസാ പ്രസംഗം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.